महासुदर्शन विज्वाल सर्वगलक्षोभन कृष्णाय गोविंदाय गोपीजनवल्लभाय महायपरम पुरुषाय परमात्मने परकर्मवंद्रेन्द्रस्वहस्राणि संहर संहर मुत्तूर्णु अजयमोज ओं नमो भगवते महासुदर्शनाय विज्वालापरिगाय सर्वगलक्षोभन കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എന്നിട്ടും ദുർമരണം സംഭവിച്ചിരിക്കുന്നു. ഇനിയിപ്പോ മരിച്ചുപോയ ആത്മാക്കളിൽ ആർക്കെങ്കിലും മോക്ഷം കിട്ടാണ്ട് വിഷമിക്കുന്നുണ്ടോ? ആവും ജാതം ഒക്കെ നോക്കിട്ട് തന്നെയല്ലേ, പിന്നെ ഇപ്പൊ എന്താ ഉണ്ടായേ? ഒക്കെ നോക്കിട്ട് തന്നെയാ. ജാതകത്തിൽ മാത്രല്ല, ഒരിടത്തും മരണം കണ്ടില്ലെന്നുള്ളതാ സത്യം. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇനി വേണ്ട എന്താന്ന് വെച്ചാ ചെയ്യ. ആ കുട്ടിക്ക് ഭർത്തൃയോഗത്തിന് യോഗം ഇല്ലാണ്ടായിപ്പോയി. ഈശ്വര, കുഞ്ഞുണ്ണി നായര് ഒരാളെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ, ഓ അയാൾ ആളെങ്ങനെയാ? നമ്പൂതിരിപ്പാട് ആള് കേമന, പാപപരിഹാര കർമ്മങ്ങൾക്ക് അത്യുത്തമൻ. നോം ജാതി ചോദിച്ചില്ല, ഇവിടെ ഇപ്പൊ പ്രശ്നപരിഹാരത്തിന് പറ്റിയ ഒരാള് വേണം. ഓ അയാളെങ്ങനെയാ, കുട്ടിയാ കൂടുവോ? എന്തിനും പറ്റിയ ആള് തന്നെയാ. എന്നാ വഹിക്കണ്ട, ആരോടൊന്നും ഇത്രയിടം വരാൻ പറയാ. ആ മുമ്പെങ്ങും ഇവിടെ കണ്ടിട്ടില്ലാത്ത ഒരാള്? പുതുപ്പള്ളി സ്വാമിയാ, പേര് കേട്ട ആളാ. മനക്കിലെ ദോഷങ്ങൾ തീർക്കാൻ കേമനായ ഒരാൾ വരുന്നെന്ന് കേട്ടിരുന്നു, അയാളായിരിക്കും. വിഷമുള്ള പാമ്പ് കടിച്ച കൃഷ്ണനുണ്ണിന്നല്ല ആരായാലും ചാവും. കാലം മാറിയിട്ടും ഇവർക്കൊന്നും വിവരമില്ലാണ്ടായല്ലോ. ഇനിയിപ്പോ അതിന്റെ പേരില് ആ കുട്ടിയുടെ ഗതി എന്താണാവോ?
നിമിത്തങ്ങൾ അത്ര പാത്രല്ല മഹാദേവ സ്വാമി. നമസ്കാരം. അങ്ങോട്ട് ഇരിക്കുക. യാത്രയൊക്കെ ദുർഘടങ്ങളില്ലാത്ത യാത്ര, സുഖം തന്നെ. നമസ്കാരം. ആ കേട്ടപ്പോ ഇത്ര ചെറുപ്പമാണെന്ന് കരുതിയില്ല കേട്ടോ. കാര്യങ്ങളൊക്കെ കുഞ്ഞുണ്ണി ആര് പറഞ്ഞിരുന്നല്ലോ അല്ലേ? ദോഷങ്ങള് കുറച്ചൊന്നുമല്ല ഇവിടെ കാണുന്നത്. പൂജകളൊക്കെ യഥേഷ്ടം നടത്തിയിരുന്നല്ലോ. ഒന്നിനും ഒരു കുറവും വരുത്തില്ല. നല്ല വിഷമുള്ള സർപ്പമായിരുന്നു. സർപ്പക്കാവുണ്ടെങ്കിലും ആർക്കും ഒരു ദോഷവും ഇത്രയും കാലം ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. ജാതകമൊക്കെ നോക്കിയിരുന്നു. വൈധവ്യം കണ്ടില്ലെന്നല്ല, ദീർഘ സുമംഗലി യോഗം ഉണ്ടായിരുന്നു. അപ്പോ കാര്യങ്ങൾ അത്ര നിസ്സാരല്ല അല്ലേ? പരിഹാരം ഉണ്ടാക്കാം. സമാധാനം. രണ്ടാൾക്ക് താമസിക്കാനുള്ള സൗകര്യം തരാക്കുന്നുണ്ട്. ഇവിടുന്ന് ലേശം ദൂരേ ഉള്ളൂ. ഇപ്പൊ പോയി വിശ്രമിച്ചോളൂ. നോമ അങ്ങോട്ടേക്ക് വന്നോളൂ. ഇയാളുടെ പേര് പറഞ്ഞില്ല. ദേവൻ. എന്താ ദേവൻ? കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരണേ ഉള്ളൂ. എന്നാലും ഒരു കൈ സഹായത്തിനുണ്ടാവും എപ്പോഴും. ഓം ഓം സർവം പ്രശ്നങ്ങൾ വിചാരിച്ചതിലധികമുണ്ട്. ഓ ഈശ്വര, പരിഹാരം ഉണ്ടാക്കാം. തപിക്കണ മോഹത്തിന് സ്വീകരിക്കുന്ന വിധിയേക്കാൾ കരുത്ത് ചില നേരങ്ങളിലെങ്കിലും ഉണ്ടാകാം. അണിഞ്ഞൊരുങ്ങണ ശീലം വിധവ ഉപേക്ഷിച്ചേ പറ്റൂ. ഭക്ഷണം മോഹം വർദ്ധിപ്പിക്കുന്നതാവരുത്. ജീവൻ നിലനിർത്താൻ ആവശ്യമായത് മതി. പിന്നെ കൂടുതൽ ആളുകളുമായുള്ള സംസർഗം വേണ്ട. അമിത ഭാഷണം മോഹം വർദ്ധിപ്പിക്കും. 7 ദിവസത്തെ കർമ്മങ്ങൾ. 9-ാം ദിനം അഗ്നിപൂജ. പിന്നെ ദോഷം വരില്ല എന്നാ എന്റെ മനസ്സ് പറയണത്. ഭർത്താവ് മരിച്ച സ്ത്രീ വിധവയായി തന്നെ ജീവിക്കണം. മരണം തേടി വരുന്ന നിമിഷവും കാത്ത് വെറുതെ ഒരു ജീവിതം. മറ്റു യോഗങ്ങളെല്ലാം നിഷിദ്ധം. മരണം മനുഷ്യ സഹജമല്ലേ? പെണ്ണ് എന്ത് തെറ്റ് ചെയ്തു ഇങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ? നല്ല ഭക്ഷണം പോലും കൊടുക്കാതെ കഷ്ടമല്ലേ? Thank you.
ഞാൻ തന്നെ നോക്കിയിരിക്കുന്നു. പാടത്ത് പണിക്കാർക്കുള്ള ആഹാരം തയ്യാറായിട്ടുണ്ട്. താനതൊന്ന് കൊണ്ടോണം, തനിക്ക് ബുദ്ധിമുട്ടാവില്ലല്ലോ. ഞാൻ കൊടുത്തോളാം. ശരി.